പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതിർകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് ചിഹ്നത്തിലും പ്രധാന ചർച്ച ഇപിയുടെ കൂട്ടുകെട്ട് തന്നെയാണ്. മുമ്പുള്ള അനുഭവം ഓർത്തെടുത്ത ഇപിയെ താക്കീത് ചെയ്യുകയാണ് മുഖ്യമന്ത്രി. സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവും അധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞുവെന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. പ്രകാശ് ജാവ്ദേക്കറും വിവാദ ഇടനിലക്കാരനായ നന്ദകുമാറും സന്ദർശിച്ചിരുന്നുവെന്ന് LDF കൺവീനർ EP ജയരാജൻ തുറന്നു സമ്മതിച്ചതോടെയാണ് പിണറായിയുടെ താക്കീത്. ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ മകൻ്റെ ഫ്ളാറ്റിൽ എൻ്റെ മകൻ്റെ കുട്ടിയുടെ പിറന്നാളിൽ പങ്കെടുക്കാൻ പോയത്. ഞാൻ അവിടെ പോലും വളരെ കുറവാണ്. ഒരു 10 മിനിറ്റ് കാണുമ്പോൾ കാണാം രണ്ടാളിങ്ങനെ കയറി. ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്ന ഞങ്ങൾ ഇതിലേക്ക് കൂടി പോകുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. EPയെ പിന്തുണയ്ക്കുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ലെന്ന നിലപാടിലാണ് CPM സംസ്ഥാന സെക്രട്ടറി. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വഴിക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ വഴിക്ക് അദ്ദേഹത്തെ കണ്ടു കൊണ്ട് വല്ല കാര്യമുണ്ടോ? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഓരോ പുതിയ മാർഗം നിങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അത്രയും അതിനെ കാണു. സഖാവ് പിണറായി എന്ന് പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടൊരു മുന്നറിയിപ്പാണ്. പിന്നാലെ EPയുടെ കൂട്ടുകെട്ടിനെ വിമർശിക്കുകയാണ് മന്ത്രി VN വാസവനും. ദല്ലാളന്മാരെ എപ്പോഴും അവരുടെ ദുഷ്ഫലമാക്കുണ്ടല്ലോ. അവർക്കെപ്പോഴും അവരുടെ ദല്ലാൽ പണി എന്നെന്തിനാ? അവർക്കൊരു സ്ഥാപിത താല്പര്യമുണ്ട്. ആ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കുന്ന പണി അവരെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നടത്തി അതിന്റെ പുറകെ പോകാതിരിക്കുക എന്നുള്ളതാണ് പൊതുപ്രവർത്തകരുടെ ധർമ്മം. അതാണ് ശരി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.